ഇന്നത്തെ പത്രങ്ങളിൽ ഒരു പ്രധാനമായ വാർത്ത, ഇന്നലെ മറ്റേ ഏഷ്യാനെറ്റിലും മനോരമയിലുമൊക്കെ വാർത്ത വന്നു, പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ഒരു സർക്കുലർ അല്ലെ ഇടയലേഖനം എന്ന് പറയുന്നത്, ഇടയന്മാർ ആടുകൾക്ക് അയക്കുന്ന ലേഖനത്തിൽ ഞായറാഴ്ച ദിവസം എല്ലാ പള്ളികളിലും കുർബാനയുടെ മധ്യേ വായിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെടുത്തി വിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു ഇടയലേഖനമാണ്. നിങ്ങൾ പരമാവധി മക്കളെ ജനിപ്പിക്കണം. നിങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയുടെ പ്രസവം, ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് കേട്ടോ, ഇവിടെ 144 രൂപയുടെ കടം ഇനി തീർന്നിട്ടില്ല, അത് മിനിറ്റ് വെച്ച് തീർക്കാം, വിശ്വാസികളുടെ പണം കൈ പണമുള്ളിടത്തോളം. ഏതായാലും അവിടെ മെഡിസിറ്റിയിൽ, സ്ലീവ മെഡിസിറ്റിയിൽ മൂന്നാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ഞങ്ങൾ പകുതി ചാർജ് ഈടാക്കുള്ളൂ, കൺസെഷനുണ്ട്. രണ്ടുപേരെ ഫുൾ ചാർജ് കൊടുക്കാം, മൂന്നാമത്തേന് പകുതി ചാർജ്, നാലാമത്തേത് ചാർജ് ഫ്രീ ആണ്, അഞ്ചാമത്തേതിന് പ്രസവത്തിന് ഫ്രീ മാത്രമല്ല എല്ലാ ചെലവുകളും ആശുപത്രി വഹിക്കും, അല്ല ബിഷപ്പ് വഹിക്കും, എല്ലാ അവൻ്റെ ഭാവിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും വസ്ത്രവും ഭക്ഷണവും എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരിക്കും. അപ്പം നാലാമത്തെയും അഞ്ചാമത്തെയും കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെലവുകളും ഇവർ വഹിക്കും. അതുപോലെ ഓരോ കുട്ടിക്കും 1500 രൂപ വീതം മാസം സ്റ്റൈഫൻഡും കൊടുക്കും. വളരെ നല്ലൊരു പ്രഖ്യാപനം. പക്ഷേ ഇത് അവയിൽ ചെയ്യാൻ ആരും കിട്ടിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, ചങ്ങനാശ്ശേരി രൂപത 10 വർഷം മുമ്പേ ഇത് തുടങ്ങി. റിട്ടയേർഡ് കോളേജ് പ്രൊഫസറും ബാങ്ക് മാനേജറും ഒക്കെ ആയിരുന്ന എൻ്റെ പുറേ സുഹൃത്തുക്കൾ, ഞങ്ങൾ ഈ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ രൂപതയെന്ന് അങ്ങനെയുള്ള ആളുകളുടെ ടീം ഓരോ പാരീഷിലും ഉണ്ടാക്കി, ഓരോ ഫൊറോനയുടെയും കീഴിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബാച്ചുകൾ തിരിച്ച് അവർക്ക് ഇത്ര വീടുകൾ കയറി ഇറങ്ങി ആളുകളെ ബോധവൽക്കരിക്കണമെന്നും പറഞ്ഞ് വിട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ കൂടുതൽ മക്കളെ ജനിപ്പിക്കൂ. ചില തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തരോട് പറഞ്ഞ് ഞാൻ റബ്ബർ വെട്ടുകാരനാണ് അല്ലെ, കൂലിപ്പണിക്കാരനാണ് അല്ലെ, തെങ്ങ് കയറ്റക്കാരനാണ്, ഒരു കൊച്ചിനെ തന്നെ പോറ്റാൻ എനിക്ക് പറ്റുന്നില്ല, അവർ രണ്ടുണ്ട്, ഇനി ഒന്നുകൂടെ എന്നെ കൊണ്ട് പറ്റില്ല, അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളെ കൊച്ചു ഉണ്ടാക്കി തന്നാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ ജോലി വരെ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ പെരുപ്പിക്കാൻ പറയുന്നു. എന്നിട്ടും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നും നോക്കില്ല കേട്ടോ, ഈ കുട്ടിയെ മാത്രമേ നോക്കുള്ളൂ, കുട്ടിയുടെ അമ്മയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, കുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഈ കുട്ടിയെ മാത്രം അവർ നോക്കൂ. അങ്ങനെയുള്ള ഈ ഒരു ഇതാണ് കാരണം, അവരെ ആരോഗ്യ പ്രശ്നം കാണും, അവരുടെ പഠന ചെലവ്, അവരുടെ മെഡിസിൻ്റെ കാര്യം കാണും, അതിനൊന്നും ഉത്തരവാദിത്വമില്ല, ഒരു കുട്ടി അവരെടുത്തോളും. അവർക്ക് ഈ പറഞ്ഞ ആടുകളുടെ എണ്ണം കൂട്ടണം, അതിനപ്പുറത്ത് അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റാണ്, അതിനകത്ത് വേറൊരു താല്പര്യവും അവർക്കില്ല. ചങ്ങനാശ്ശേരിയിലും ഇത് ഫലിച്ചില്ല എന്നുള്ളതാണ്. ഇത് ആഗോളതലത്തിലും കത്തോലിക്ക സഭ ഇത് തന്നെ എടുത്തു, ആഗോളതലത്തിൽ വളരെ ശക്തമായ രീതിയിൽ ജോൺ പോൾ 1st കാലത്ത് 1967 63 തോന്നുന്നു, അങ്ങേരുടെ കാലത്തും ഈ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി വത്തിക്കാൻ സോനദോസിൻ്റെ വലിയ വാശി പിടിച്ച ചർച്ച നടന്നു. ജോൺ 23rd കാലത്ത് ചർച്ച നടന്ന് അവിടെ വെച്ച് ഫാമിലി പ്ലാനിങ് മെത്തേഡുകൾ, ഗർഭച്ഛിദ്രം ഒഴികെയുള്ള അബോർഷൻ ഒഴികെയുള്ള മെത്തേഡുകൾ കത്തോലിക്ക ദമ്പതികൾക്കും സ്വീകരിക്കാം എന്നൊരു തീരുമാനം മഹാഭൂരിപക്ഷത്തോടെ അവിടെ എടുത്തു. ഏതായാലും അത് പാസ്സാക്കുന്നതിന് മുമ്പ് ജോൺ 23rd മരിക്കുകയും ജോൺ പോൾ 6th രണ്ടാമത് വരികയും ഓർത്തഡോക്സ് ആയിരുന്ന അങ്ങേര് വന്നിട്ട് ഈ തീരുമാനം വീറ്റോ ചെയ്യുകയും ചെയ്തു, അത് നടപ്പിലായില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ബർത്ത് കൺട്രോൾ കത്തോലിക്ക സഭ സ്വീകരിക്കാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് വെറുതെ ആലോചിച്ചു, പോപ്പ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ അവരുടെ ഒരു ലൈഫ് സ്പാനിൽ ഒരു 400 egg പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 400 eggs റീപ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലേ, റീപ്രൊഡക്ഷൻ ഉപയോഗിക്കാം മറ്റു രീതിയിൽ, ആർട്ടിഫിഷ്യൽ പറ്റില്ലല്ലോ. ഏതായാലും പോട്ടെ, ഇങ്ങനെ ഒരുപാട് ഇവ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ജനിപ്പിക്കണം. ഇവിടെയൊക്കെ ചെന്ന് ഇവർ പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലാത്ത രക്ഷകർത്താക്കളോട് പറയുന്നത് എന്താണെന്നറിയാമോ, ഇപ്പോൾ എത്ര പിള്ളേരുണ്ട്, 2, നിങ്ങളുടെ 3rd കൊച്ചു ചിലപ്പം ഒരു അച്ഛനാകുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, ഒരു അച്ഛനായ കുടുംബം രക്ഷപ്പെട്ടില്ലേ, 4th കൊച്ചൊരു മന്ത്രിയാകുമെന്ന് പറയാൻ പറ്റുമോ, 5th കൊച്ചു ഡോക്ടറാകാൻ പാടില്ലേ, അതുമല്ല നിങ്ങളുടെ 8th 9th കുട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കൂടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചൂണ്ടി പറഞ്ഞ ബാലിശമായ ഇത് കൊടുക്കും. 5th കുട്ടി ആയിരിക്കും നിങ്ങളുടെ വലിയ തലപ്പത്തെത്തുന്നത്, അതിന് ജനനം തടയുന്നതുകൊണ്ട് നിങ്ങൾ രാജ്യത്തിനാണ് നഷ്ടം വരുത്തുന്നത്, ഇങ്ങനെയുള്ള വില കുറഞ്ഞ തന്ത്രങ്ങൾ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഈ തന്ത്രം അതിലാരും വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം സഭ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ബർത്ത് കൺട്രോളിനെ നിരോധിച്ചു, ചെയ്യുന്നത് പാപമാണ്, കുമ്പസാരിക്കണം, അവന് സ്വർഗമില്ല, ഇതൊക്കെ പറഞ്ഞിട്ടും കത്തോലിക്കരെ ഏബിൾ ബോഡീഡായിട്ടുള്ള 90% സ്ത്രീ പുരുഷന്മാരും ഏതെങ്കിലും ഒരു മെത്തേഡുള്ള ഫാമിലി പ്ലാനിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ ജനസംഖ്യ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാലത്തെ 47-23% ഉണ്ടായിരുന്ന ജനസംഖ്യ കുറഞ്ഞ് കുറഞ്ഞ് ഇന്ന് 18% കാരണം ആർക്കും ഈ പറഞ്ഞ പള്ളി നോക്കുമെന്ന് പറഞ്ഞാലും 3-4 പ്രസവത്തിനുള്ള സമയമില്ല. ഇന്ന് സ്ത്രീകളും കൂടെ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. അതിനിടയ്ക്ക് പ്രസവവും പഴയ കാലത്തുണ്ടായിരുന്നു, ഈ ഗിരിയുടെ ഭാര്യ 18 മക്കളെ പ്രസവിച്ചായിരുന്നു,
വി വി ഗിരി ഇന്ത്യൻ പ്രസിഡന്റ് ഭാര്യയ്ക്ക് 18 മക്കളുണ്ടാവും. ഒരൊറ്റ സ്ത്രീയിലായിക്കൊണ്ടായ മക്കളാണ് അത്രയും. അങ്ങനെ ഒത്തിരി മക്കളുള്ള ശാസ്ത്രിയുടെ കുടുംബത്തിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അന്നത് നടക്കും. ഇന്ന് സാധിക്കുമോ? കൂടുതൽ മക്കൾക്ക് വേണ്ടി ആ പ്രസവത്തിന് വേണ്ടി വരുന്ന ടൈം, ആ ഗ്യാപ്പ്, അവരുടെ ആരോഗ്യ പ്രശ്നം, ഈ നമുക്ക് കളഞ്ഞിട്ട് മനുഷ്യന് സാധിക്കില്ല. ഇവിടെ രണ്ട് ആദ്യത്തെ ഈ നാല് പിള്ളേരെ പള്ളി നോക്കുമെന്ന് പറഞ്ഞാൽ ഇവരെ പള്ളി എടുക്കാറാകുന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കണ്ടേ? മൂത്ത രണ്ടെണ്ണത്തിനെ നോക്കണ്ടേ? വരുമാനങ്ങൾ പരിമിതമാകുന്നു. രണ്ടു പേർക്കും ജോലി ചെയ്യേണ്ടി വരുന്നു. ഇന്നത് പ്രാക്ടിക്കലാണ്. കത്തോലിക്ക സഭ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പാലാ ബിഷപ്പിൻ്റെ തലയിൽ നിലാവെളിച്ചം കടന്നതാണ്. അയാൾക്ക് എന്നാ ബോധം ഉണ്ടാകുക? അയാളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത് തയ്യാറാവുമോ? ജോസഫ് കല്ലറങ്ങാടിൻ്റെ കുടുംബത്തിലാരെങ്കിലും ഇനി തയ്യാറാകുമോ? അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇനി തയ്യാറാകുമോ? അവരോടൊക്കെ ഒന്ന് വിളിച്ച് പറയാളും മൃത്യം എത്രാനൊക്കെ അല്ലേ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതല്ലേ? നീ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങൾ കാണും. എല്ലാവരും ഒരു 8-ഉം 10-ഉം എണ്ണത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത് നീ ചെയ്യരുത്. പിന്നെ എനിക്കൊരു സജഷൻ ഉണ്ട് കല്ലറങ്ങാടനോട്. ഒരുപാട് കോൺവെൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വൈദികരുമുണ്ട്. ഏബിൾ ബോഡിയുടെ സൗന്ദര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും പാരമ്പര്യ യോഗങ്ങളൊന്നുമില്ലാത്ത ചെറുപ്പക്കാരായ ഒരു പണ്ട് അതേ പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 328-ൽ പ്ലേറ്റോ എഴുതിയിട്ടുണ്ട് റിപ്പബ്ലിക്കിൽ. നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയുമുള്ള പാരമ്പര്യ യോഗങ്ങളില്ലാത്ത സ്ത്രീ പുരുഷന്മാർ, 35 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർ, 25 വയസ്സിനുള്ള സ്ത്രീകളെയും സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇണചേർക്കണം. അവർ സന്തോഷകരമായ സാഹചര്യം ആയിരിക്കണം. ആ കുട്ടികളെ സ്റ്റേറ്റ് വളർത്തണം. സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. അത് അച്ഛനമ്മമാർക്ക് അവകാശമില്ല. ഇങ്ങനെ വന്നാലേ ഒരു ആദർശ റിപ്പബ്ലിക് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് BC 328 എഴുതിയതാണ് പ്ലേറ്റോ. അതിനും 10,500 വർഷം മുമ്പ് തൈത്തിരിയ ഉപനിഷത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ ഇതേ വാചകം തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ കല്ലറങ്ങാടിന് വേണ്ടി ഞാനൊരു സജഷൻ കൊടുക്കുന്നു. നല്ല വിത്തുകാളുകളെ പോലെ കരുത്തുറ്റ ചെറുപ്പക്കാരായ വൈദികരുണ്ട്. അവർ കള്ളപ്പരിപാടി ഒരുപാട് ഇടത്ത് നടത്തുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ അവിഹിത സന്തതികളും കാണും. അതുപോട്ടെ. റോബിന് എത്ര എണ്ണം കാണും? റോബിൻ്റെ അവസാനം ഒന്നും പിടിച്ചെന്നല്ലേ ഉള്ളൂ. എഡ്വിൻ വെഗ്രസിന് എത്ര കാണും? പ്രായംഗോയ്ക്ക് എത്ര കാണും? ഇപ്പം പിന്നെ ഈ ആർട്ടിഫിഷ്യലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. സഭ പറഞ്ഞാൽ അവരത് ഉപയോഗിക്കുന്നുണ്ട്. മക്കളുണ്ടാവുന്നുണ്ടാകില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ എന്തുകൊണ്ട് സൃഷ്ടിപരമായ മാർഗത്തിലൂടെ ക്രിയേറ്റീവായിട്ട് എന്തുകൊണ്ട് വിനിയോഗിച്ചുകൂടാ? വെറുതെ തിന്ന് മതിച്ച് നടക്കുന്ന ഇവരെ, സെലക്റ്റഡ് ആൾക്കാരെ, നല്ലവരെ മതി. ആരോഗ്യമുള്ളവർ, നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കത്തോലിക്ക സഭയുടെ അംഗസംഖ്യ വർദ്ധിക്കും. വൈദികരുടെ ക്ഷാമം തീർക്കാം. ഇങ്ങനെയൊരു തീരുമാനം എടുക്കുക. ഈ സർക്കുലർ അയച്ച്, ഇടയലേഖൻ അയച്ച് ആടുകളെ തെറ്റിദ്ധരിപ്പിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. മാർസ് ലീവായുണ്ട്. ഇവർക്ക് താമസിക്കാൻ ഒന്നാം തരം അക്കോമഡേഷനുണ്ട്. വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ ഇത് ചെയ്യേണ്ടി വരും വൈദികരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാറോ വഴിയെ പോകുന്നതിനെ പിടിച്ച് ലോഹ ഇടിക്കേണ്ടി വരും. കുർബാന ചെല്ലണേൽ 10-20 വർഷം കഴിഞ്ഞാൽ വൈദികരെ കിട്ടും നിങ്ങൾക്ക്. നിങ്ങളുടെ സെമിനാരികളിൽ എത്ര പേരുണ്ട് ഇപ്പോൾ? നിങ്ങളുടെ കോൺവെൻറ്റുകളിൽ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് അത് കിട്ടില്ല. അതുകൊണ്ട് ഈ മെത്തേഡിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർദ്ദേശം തരാൻ കല്ലറങ്ങാടൻ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം. ഒരു കുഴപ്പവും വരികയല്ല അതുകൊണ്ട്.